ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ജീവിതയാത്രയിൽ പ്രശ്നങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരും. പ്രശ്നങ്ങൾ എങ്ങനെയില്ലാതിരിക്കാനാ? ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റല്ലേ. നമ്മളൊക്കെ വ്യത്യസ്തമായ ആത്മാക്കളാണ്. ഇപ്പോൾ ഒന്നിച്ചൊരു കുടുംബത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ ടേസ്റ്റ്, അഭിരുചി അത് വേറെ, സമീപനം വേറെ, കാഴ്ചപ്പാട് വേറെ, കാര്യങ്ങളോടുള്ള പ്രതികരണം വേറെ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ചില സമയത്ത് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് പ്രയാസമായി തോന്നും. അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി. ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ചിലവർ പറയും, ഹോ ഇതെന്തൊരു വലിയ പ്രശ്നമാണ്, ഭഗവാനേ ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യും. വേറെ ചിലർ പറയും, ആ ഇതൊരു പ്രശ്നമൊക്കെ തന്നെയാണ്, എന്തായാലും പ്രശ്നങ്ങൾ തന്നെ. വേറെ ചിലർ പറയും, ഇതൊരു ചെറിയ പ്രശ്നമാണ്. ചിലർ പറയും, ഇത് ജീവിതമല്ലേ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടല്ലേ, ഇതിനെന്ത് പ്രശ്നം എന്ന് പറയാനുള്ളത്. അതെ, നാല് രീതിയിൽ കാര്യങ്ങളെ കാണും. അപ്പോൾ നമ്മൾ കാണുന്ന രീതി എന്താണോ അതുപോലെ ആയിരിക്കും നമുക്കത് ഫീൽ ചെയ്യാം. ഇത് വലിയ പ്രശ്നമാണെന്ന് പറയുന്നവർ ആ പ്രശ്നത്താൽ പ്രഭാവിതരായിക്കൊണ്ട് അവരുടെ ജീവിതാകെ സംഘർഷം, വിശ്വാസം മുട്ടുകയും ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്യും. മറിച്ച് ഇത് ജീവിതത്തിൻ്റെ ഒരു പാർട്ടല്ലേ, ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇത്ര ചിന്തിക്കാൻ എന്താണുള്ളത് എന്ന് പറയുന്നവർ അതൊരു രസകരമായ കളി പോലെ, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഹാൻഡിൽ ചെയ്യുന്നത് പോലെ അത് കടന്നു പോകും. അത് അവരുടെ ഉള്ളിലധികം പ്രഭാവം ഉണ്ടാക്കില്ല, അവരതിനെ കൈകാര്യം ചെയ്യും. അപ്പോൾ പ്രശ്നം എന്തെന്നുള്ളതല്ല പ്രധാനം, ഞാൻ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ജീവിതത്തിൻ്റെ സൈക്കിളാണല്ലോ. ഈ ജീവിതത്തിൻ്റെ സൈക്കിളിൽ മൂന്ന് കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന് ഞാൻ, രണ്ടാമത്തേത് നമ്മുടെ ഫാമിലി, മൂന്നാമത്തേത് നമ്മുടെ വർക്ക്. ഇതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പലപ്പോഴും വർക്കിന് പ്രാധാന്യം കൊടുക്കും. കാരണം വർക്ക് ചെയ്താലല്ലേ നമുക്ക് കുടുംബത്തിനെയും നമ്മളെയൊക്കെ പരിപാലിക്കാൻ പറ്റും. അപ്പോൾ നമ്മളതിന് കൊടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ രീതി വർക്ക്, ഫാമിലി, ഞാൻ എന്നാവും. ചിലപ്പോൾ ഫാമിലി, വർക്ക്, ഞാൻ എന്നാകും. ഈ രണ്ട് രീതിയും തെറ്റാണ്. കാരണം വർക്ക്, ഫാമിലി, ഞാനായാലും ഫാമിലി, വർക്ക്, ഞാനായാണെങ്കിലും എനിക്കുള്ള പ്രാധാന്യം എപ്പോഴും അവസാനമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പഠിക്കണം, സത്സംഗങ്ങൾ പഠിക്കണം, സത്സംഗങ്ങളിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, എന്താ ചെയ്യുക, ജോലിത്തിരക്കും കുടുംബഭാരമൊക്കെ കൂടിയിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല, എന്നെക്കൊണ്ട് ആവുന്നില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ട്, നമുക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും വലിയ കാര്യങ്ങളായി തോന്നിയും അത് നമ്മൾ നമ്മളുടെ ജീവിതത്തിനെ ബാധിക്കുകയും നമ്മുടെ സമയം തിന്നുകയും ചെയ്യും. മറിച്ച് ആരാണോ അവനവന് സമയം കൊടുക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വലിയ കാര്യത്തിനും ഒരു കാര്യമായി കാണാൻ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്, നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടവരാണ്, നമ്മളെക്കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു ശാന്തമായ സമീപനം, ഇതൊക്കെ അവരുടെ മുഖമുദ്രയായിരിക്കും. അവർക്ക് ജീവിതം രസകരമായിരിക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എവിടെയാണ്? എനിക്കാണ്, ഞാൻ എന്നെ ശക്തിപ്പെടുത്തണം. അപ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സരളമായിട്ടെടുക്കാനും ചെറുതായി കാണാനും ഈസിയായി ലൈറ്റായി കാണാൻ സാധിക്കും. പരമാത്മാവിൻ്റെ മഹാവാക്യത്തിലും ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്, പർവ്വതം പോലുള്ള കാര്യങ്ങളും കടുക് പോലെ ആക്കണം, കടുകിനെ പഞ്ഞി പോലെ ആക്കണം. അത് ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര രസമാട്ടോ, പർവ്വതക്കോ രായി ബനാവോ, രായിക്കോ രുയി ബനാവോ. അതായത് വലിയ വലിയ കാര്യങ്ങളാണെങ്കിലും അതിനെ നിങ്ങൾ കടുക് പോലെ ആദ്യം അതിന് ചെറിയ രീതിയിൽ കാണണം, പിന്നെ ലൈറ്റായിട്ടെടുക്കണം. അപ്പോൾ കാര്യങ്ങൾ എപ്പോൾ ലൈറ്റായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കുന്നോ അതോടുകൂടി ജീവിതം ലൈറ്റായിത്തീരും. പക്ഷേ കാര്യങ്ങൾ ലൈറ്റാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശക്തമാകണം, നമ്മൾ നമുക്ക് പ്രാധാന്യം കൊടുക്കണം, നമ്മളെ ശക്തീകരിക്കുന്നതിൽ, ശക്തിപ്പെടുത്തുന്നതിൽ സമയം കണ്ടെത്തണം. അതുകൊണ്ട് നിങ്ങളും സ്വയം അവനവനെ ശക്തിപ്പെടുത്തൂ. കാര്യങ്ങൾ ലൈറ്റായി കാണാനും വലിയ വലിയ കാര്യങ്ങൾ പോലും ചെറുതായി ഹാൻഡിൽ ചെയ്യാനും നമുക്ക് സാധിക്കും, നിങ്ങൾക്ക് സാധിക്കും. ഓം ശാന്തി.